അഡ്വക്കേറ്റ് കൃഷ്ണദാസ് താങ്കൾ ഒരു നിയമജ്ഞനാണ്. കഴിഞ്ഞ ദിവസം രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ വിട്ടയച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നിരീക്ഷണമല്ല, അത്ര ഒരു വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. ഇപ്പോഴത്തെ തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കെതിരെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. കാരണം മന്ത്രിസഭ പാസാക്കുന്ന അല്ലെങ്കിൽ മന്ത്രിസഭ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അസംബ്ലി പാസാക്കുന്ന ഒരു നിയമം, ഈ നിയമത്തിന്മേൽ അടയിരിക്കാൻ ഗവർണർക്ക് എന്ത് അവകാശമെന്നാണ്? ഇവിടെ കേസ് വ്യത്യസ്തമാണെങ്കിലും ഗവർണറുടെ അധികാരം സംബന്ധിച്ച്, ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രപതിക്ക് ഒരു വിഷയം അയക്കുമ്പോൾ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു ഘടകം അതിലുണ്ടാകണം. അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയം എന്നുള്ളത്. ഇത് പൂർണ്ണമായും പരിപൂർണമായും സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംസ്ഥാന വിഷയമാണ്, വിദ്യാഭ്യാസ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രപതിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ്, ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞു വെച്ചത്. ഇതിൽ നോക്കുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ പരാമർശം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടെ സർവകലാശാല ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നത് ഗവർണർ? നീലിമ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതെ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതൊരു മര്യാദയുടെ ഭാഗമായി ഗവർണർ ഒപ്പിടുന്നതല്ലേ ശരി എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുൻപിൽ ചോദിച്ചതായിട്ടും കണ്ടു. സ്വാഭാവികമായും ഇവിടെയുള്ളത് ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓർഡിനൻസ് ഇറക്കാനുള്ള അവകാശവും അധികാരവും സർക്കാരിനുണ്ട്. ഏത് വിഷയത്തിലും സർക്കാരിന് ഓർഡിനൻസ് ഇറക്കാം. ഭരണഘടനയുടെ 213 ആർട്ടിക്കിൾ പ്രകാരം അത് ഗവർണർ ഒപ്പിടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. അങ്ങനെ ഗവർണർ 213 ആർട്ടിക്കിളിന്റെ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ആ നിയമം അല്ലെങ്കിൽ ആ ഓർഡിനൻസ് വഴി നടപ്പാക്കാൻ പോകുന്ന നിയമം ഏതെങ്കിലും കേന്ദ്ര നിയമത്തിനെതിരാണോ, ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകൾക്കെതിരാണോ, നിലവിലെ സംസ്ഥാനത്തെ നിയമങ്ങൾക്കെതിരാണോ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്കെതിരാണോ, ഈ തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സാധാരണ നിലക്ക് ഗവർണർമാർ അത് ഉൾപ്പെടാറുള്ളൂ. അത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയമുള്ളതാണെങ്കിൽ സ്വാഭാവികമായും അത് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ. ഈ പ്രസ്തുത ഓർഡിനൻസിൽ കേന്ദ്ര ബന്ധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഘടകം ഈ ഇതിലുണ്ടോ, ഈ ഓർഡിനൻസിലുണ്ടോ? ഞാൻ ഓർഡിനൻസിന്റെ ഭാഗം പൂർണ്ണമായും കണ്ടിട്ടില്ല, കാരണം അത് ഗവർണറുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്ന കാര്യമാണ്. അത് ഗവർണർ മനസ്സിലാക്കിയിരിക്കുമല്ലോ, ആ ഓർഡിനൻസിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഞാൻ അതിലേക്കാണ് വരുന്നത്. സ്വാഭാവികമായും ചാൻസലർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓർഡിനൻസ് ആണ് അതിന്റെ ഭാഗമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത് അതിന്റെ ഭാഗമാകാൻ ഞാനില്ല, അത് പ്രസിഡന്റ് തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അതിന്റെ നടപടിക്രമം രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല. അത് വരുമ്പോഴേ നമുക്കതറിയാൻ വേണ്ടി കഴിയും. ഇവിടെ കാതലായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഭരണഘടനയെ വളച്ചൊടിക്കുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല. ഭരണഘടനാ ചട്ടങ്ങൾ അത് അതേപടി പാലിക്കപ്പെടുക എന്നുള്ളതാണ് ഒരു രാജ്ഭവനാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അവർക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി കഴിയും. ഓർഡിനൻസ് ഇറക്കുക എന്നുള്ള അവകാശത്തെയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശത്തെയോ ആരും നിഷേധിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെയുള്ള ഓർഡിനൻസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന നടപടിക്രമങ്ങൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്, യു ജി സിയുടെ റെഗുലേഷൻസിന് വിരുദ്ധമായിട്ടാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ സുപ്രീം കോടതി റദ്ദ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. ആ നിയമനത്തെ ചാൻസലർ പദവി യു ജി സി റെഗുലേഷനുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ചാൻസലർ പദവി വ്യത്യസ്തമായ വിഷയമാണ്. അങ്ങ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത് സംശയം ഉണ്ടാക്കും. മാത്രമല്ല, ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഗുണനിലവാരം പരിശോധിക്കുക എന്ന, ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന പരമപ്രധാനമായ കർത്തവ്യമാണ് യു ജി സിക്ക് മേലുള്ളത്. യു ജി സിക്ക് ഒരു വിമർശയും വെച്ചിട്ടില്ല. ചാൻസലർ ആരാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു നിർദ്ദേശവും യു ജി സിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണദാസ്,
ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വേറെ ആരുടെയും സംസാരത്തിൽ കയറി ഇടപെട്ടില്ലല്ലോ ഞാനൊന്ന് പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എനിക്കതിനകത്ത് വിരോധമില്ല നീരമ ചോദിക്കുന്നതിലും എനിക്ക് വിരോധമില്ല ഒന്ന് ചാൻസലർ എന്നുള്ള കാര്യത്തിൽ ഭരണഘടനാപരമായ വിവക്ഷയില്ല അതറിയാത്തവരല്ല ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സാധാരണ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും അതറിയാം ചാൻസലറുടെ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയിൽ അങ്ങനെ ഒരു വിവക്ഷയില്ല അത് അതാത് സർവകലാശാലകരുടെ സ്റ്റാറ്റ്യൂട്ടുകളുടെ ഭാഗമായിട്ട് നിലവിലുള്ളതാണ് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് ചാൻസലർ എന്നുള്ളത് അതാത് സർവകലാശാലകൾ ഗവർണറെ ചാൻസലറാക്കി നിയമിച്ചതിന്റെ വയ്ക്കുന്നതിന്റെ പിന്നിൽ അന്നത്തെ സർക്കാരുകൾ ആ ചാൻസലർ പദവി കൊടുത്തുകൊണ്ട് ആ സ്റ്റാറ്റ്യൂട്ടുകൾ പാസ്സാക്കിയ സർക്കാരുകൾ അതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കാമല്ലോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവുക ഇനി ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ സിപിഎമ്മിന്റെ പ്രതിനിധിയോട് പ്രോ ചാൻസലറുടെ പദവി ഭരണഘടനയിലുണ്ടോ പ്രോ ചാൻസലറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും അധികാരങ്ങൾ ഭരണഘടന നൽകിയിട്ടുണ്ടോ അതും അതേ സ്റ്റാറ്റ്യൂട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് ആരാണ് പ്രോ ചാൻസലർ സർവകലാശാലകളുടെ ഒന്നുകിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അതല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയുണ്ട് അവരല്ലേ പ്രോ ചാൻസലർമാർ നമ്മുടെ സർവകലാശാലകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കണ്ടു കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുൻ വീശി നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഈ ഗവർണറോട് വളരെ കലഹിച്ചു ഷണ്ടിച്ചു എന്തിനു വേണ്ടിയിട്ട് ആ ഷണ്ട കൂടിയത് ഞാൻ നിയമം നടപ്പാക്കാൻ വേണ്ടി ഷണ്ട കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ കലാമണ്ഡലത്തിന്റെ കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാൻ വേണ്ടിയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത് അവിടെ ആരാ ഇപ്പോ ചാൻസലർ അവിടെ ഇപ്പൊ ചാൻസലർ ആയിരിക്കുന്നത് കേരളത്തിന്റെ മന്ത്രിയാ ഏത് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പൊ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൽപ്പിത സർവകലാശാലയായിട്ടുള്ള കലാമണ്ഡലത്തിന്റെ ചാൻസലറായി മാറുന്നു അതുപോലെ തന്നെ മറ്റ് സർവകലാശാലകളിലും സംഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ചാൻസലർമാരാവാൻ വേണ്ടി പോകുന്നു അതിൽ ആരാണാവുക എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെ നിലവിലില്ലാത്ത തരത്തിൽ സർവകലാശാലകളുടെ പ്രോ ചാൻസലർ എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു തിരുത്ത് പറയട്ടെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ചാൻസലർമാരെയും അതുപോലെ വി സിമാരെയും നിയമിക്കാനുള്ള പരിപൂർണമായ അവകാശം സംസ്ഥാന സർക്കാരിനാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത് നേരത്തെ ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച സിപിഎമ്മിന്റെ പ്രതിനിധി കുറെ സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞു ആ സംസ്ഥാനങ്ങളിൽ ആ നിയമങ്ങളെല്ലാം നടപ്പായിട്ടുണ്ടോ ആ തരത്തിൽ എത്ര സംസ്ഥാനങ്ങൾ നടപ്പായിട്ടുണ്ട് നേരത്തെ സിപിഎമ്മിന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ പശ്ചിമബംഗാൾ രാജസ്ഥാൻ തമിഴ്നാട് പഞ്ചാബ് ബീഹാർ ഈ സംസ്ഥാനങ്ങളെല്ലാം ചാൻസലറെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതെല്ലാം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് വരികയാണ് ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി ബിപിൻ മാമനിലേക്കാണ് പോകുന്നത് കോൺഗ്രസ് പ്രതിനിധി ബിപിൻ മാമനിലേക്കാണ് പോകുന്നത് ശ്രീ ബിപിൻ മാമൻ ഞാൻ താങ്കളിലേക്ക് വരാം ശരി താങ്കളെങ്കിൽ മറുപടി പറയൂ എങ്കിൽ താങ്കൾ മറുപടി പറയൂ താങ്കൾ മറുപടി പറയൂ പശ്ചിമബംഗാളിൽ രാജസ്ഥാനിൽ അതുപോലെ തമിഴ്നാട്ടിൽ പഞ്ചാബിൽ ബീഹാറിൽ ഇവിടെയെല്ലാം ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ അതാത് സർക്കാരുകൾ തീരുമാനമെടുത്തു അത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കി നിയമസഭ പാസാക്കി പക്ഷേ ഈ ബില്ലുകളുടെ എല്ലാം മുകളിൽ അടയിരിക്കുന്നത് ആരാണ് എന്നതാണ് വിഷയം ശ്രീകൃഷ്ണദാസ് ആ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അങ്ങനെ ചാൻസലറെ മാറ്റിയതായിട്ട് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സായിട്ടുണ്ടോ അങ്ങനെ ഒരു നടപടിക്രമം പൂർത്തിയായിട്ടുണ്ടോ ആ നടപടിക്രമം പൂർത്തിയാകണമെങ്കിൽ അതുകൊണ്ടാണ് താങ്കൾ ഈ ലോകത്ത് നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ യഥാർത്ഥത്തിൽ താങ്കൾ യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ചാൻസലറുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും താങ്കൾ ശ്രദ്ധിക്കാറില്ലേ യഥാർത്ഥത്തിൽ ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിക്കാൻ വേണ്ടി വന്നത് അപ്പൊ എന്റെ ഇടയ്ക്ക് സിപിഎമ്മിന്റെ പ്രതിനിധി കയറിക്കൊണ്ടാണ് ഇത് പോയത് ആ സംസ്ഥാനങ്ങളിൽ ഈ ബില്ലുകൾ പാസാക്കാൻ ശ്രമിക്കുമ്പോൾ ആ നടപടിക്രമങ്ങളുമായി നടക്കുന്ന കാര്യങ്ങളിൽ ആ സംസ്ഥാനങ്ങളിലെ ബില്ലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ പരിഗണനയ്ക്കിരിക്കുന്ന വിഷയങ്ങളാണ് പലതും എന്തുകൊണ്ടാണ് ഇത് പൂർത്തിയാകാത്തത് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുമായി UGCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളുമായി ഒത്തുപോകുന്നതെന്നുള്ളത് ഈ ബന്ധപ്പെട്ട സർക്കാരുകൾ ബില്ലുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഓർഡിനൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് താങ്കൾ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ രാജസ്ഥാൻ മാറ്റിയോ തമിഴ്നാട് മാറ്റിയോ അങ്ങനെ ചാൻസലറെ മാറ്റിയോ ഏത് സംസ്ഥാന പറയൂ ഏത് സംസ്ഥാനത്താ മാറ്റിയത് രാജസ്ഥാനിൽ ആ ബില്ലൊന്ന് പറയൂ അത്തരത്തിൽ തീരുമാനം സംസ്ഥാനത്താണ്
अंग कार्य मनसा इवेद पानलिस्टो एगरा।